ഹർഷേ, നീ ചാടിക്കടിക്കാൻ ഒന്നും വരരുത്. ഞാനൊരു കടുത്ത പ്രയോഗം നടത്താൻ പോവുക. രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ അമ്മ എന്താ ചെയ്യാൻ പോകുന്ന? അതെ, അയ്യോ അമ്മ, ഓ ഇല്ല ഇല്ല ഇല്ല, കറിയില്ല അമ്മ, എന്തേ കാണിച്ച്? എന്താ എന്ത് പറ്റി? എന്താന്നറിയില്ല, കുഞ്ഞിനെന്തേലും കടിച്ചു കാണോ? ഒന്നാമത് ഇവിടെയൊക്കെ ഒരു തരം വിഷം നിറഞ്ഞ വണ്ടുള്ളതല്ലോ. അതെ മോനെ, ഞാൻ പോയി എന്തെങ്കിലും കളിപ്പാട്ട് എടുത്തിട്ട് വരട്ടെ. കരയല്ലേ കരയല്ലേ, പിന്നെ അച്ഛന്റെ ശക്കര കിട്ടിയല്ലേ, കരയല്ലേ. അയ്യോ, ഇത്രയും ബഹളം നടന്നിട്ട് രണ്ടും കൂടെ കിടന്നൊരു ഉറക്കം, ഇപ്പൊ ഉറക്കിത്തര. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്റെ കുഞ്ഞ് അവിടെ കിടന്ന് എന്തോ, എന്തിനാന്നറിയില്ല, ഭയങ്കര കരച്ചില്ല. എന്തെങ്കിലും കടിച്ചതാണോ, എന്താണോ, ഏതാണോ, ഒന്നും അറിയത്തില്ല. ഒന്ന് എഴുന്നേക്കണേ. അയ്യോ, ഓടി വായോ. അയ്യോ, എന്റെ ദൈവമേ, എന്റെ ഗുരുവായൂരപ്പാ, എന്ത് പറ്റിയോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ, കുഞ്ഞു മാവ അവിടെ കിടന്ന് ഒരേ കരച്ചില്ല. അയ്യോ, അതെന്ത് പറ്റി? അയ്യോ, ആരെങ്കിലും ഒന്ന് പോയി നോക്ക്, കുഞ്ഞിനെ വല്ലതും കടിച്ചതാണോ എന്ന് ആർക്കറിയാം. ആരെങ്കിലും പോയി ഒന്ന് കുഞ്ഞിനെ നോക്ക്, കുഞ്ഞാണെങ്കിൽ കരച്ചില് നിർത്തുന്നുമില്ല. അയ്യോ, ഒന്ന് വന്ന് നോക്ക്, എന്തെങ്കിലും കടിച്ചതാണോ, എന്ത് പറ്റിയതാണോ, എന്റെ ദൈവമേ. അയ്യോ, എന്ത് പറ്റി കുഞ്ഞിനെങ്ങിത? അയ്യോ, എന്റെ ഈശ്വര, ഇതിപ്പോ കൊടുക്കാതിരിക്കാൻ. അയ്യോ, എന്താ മായാവതി? അതെ, കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ഇവിടെ എന്തോ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഊർമ്മളാ ദേവിയോ സാറോ എല്ലോ എടുത്തോന്നറിയാൻ വന്നതാ. എടുത്തില്ലല്ലേ, സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടത് അവരെ തന്നെയാണെന്ന് തീർച്ചയുണ്ടോ? ശകുന്തളയുടെ അമ്മ പറഞ്ഞത് ഇതേ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ? എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. കുട്ടിയെ കൊണ്ട് ശകുന്തള ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുമ്പ് നമുക്ക് അവരെ കണ്ടുപിടിക്കണം. എക്സ്ക്യൂസ് മീ, യെസ്, ശകുന്തള എന്ന പേരിലോ സുകന്യ എന്ന പേരിലോ ഒരു പേഷ്യന്റ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയോ? എന്റെ കസിനാ. വൺ മിനിറ്റ്. സുകന്യ എന്ന കുട്ടി അഡ്മിറ്റാണ്, കെയർ ഓഫ് ശകുന്തള.
യെസ് യെസ്, റൂം നമ്പർ 102. താങ്ക്സ്. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, റൂം നമ്പർ 102 ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ മതി. ഓക്കെ, ശരി. ആവേശം കൊണ്ടല്ല ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടത്, കൗശലം കൊണ്ടാണ്. നമ്മളിപ്പോ ആ കുഞ്ഞിനെ എടുക്കാൻ ചെന്നാ കുടുങ്ങാൻ പോകുന്നത് നമ്മൾ തന്നെയാ. പിന്നെ ഇങ്ങനൊരു ചതി ചെയ്ത ആ സ്ത്രീയെ നമ്മൾ വെറുതെ വിടണോ? വേണ്ട. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടൈമിംഗ് ഉണ്ട് ശീതൾ. ജേക്കബ് നമ്മളോട് കാണിച്ച ബുദ്ധി നീ മറക്കരുത്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നമുക്കൊരു അവസരം വേണം, അതിന് കാത്തിരിക്കുക ഇപ്പൊ വേണ്ടത്. അല്ലാതെ ഇതുപോലൊരു പബ്ലിക് പ്ലേസിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയ ആദ്യം പിടിക്കപ്പെടാൻ പോകുന്നത് നമ്മളാ. കാരണം ആ കുഞ്ഞിനെ ഞാനോ നീയോ പ്രസവിച്ചതല്ല. Do you get me? സാറേ, ഈ കൊച്ചു താമസിയാതെ ചത്തുപോകുന്ന തോന്നുന്നേ. What? ഞാൻ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക, വീട്ടിലില്ല. ഹോസ്പിറ്റലിലോ? എന്താ കാര്യം? കാര്യം അതുമിന്റെ കൊച്ചിന് നേരം വെളുക്കുമ്പോ തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. ഇന്നലെ കുടിച്ച പാലെല്ലാം വായിന്ന് പോയി. ഇടയ്ക്കിടയ്ക്ക് ബോധം കിടന്ന അവസ്ഥയാ. ഞാൻ അതിനെ എടുത്ത് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോന്നു. എന്നിട്ട് ഇപ്പോഴാണോ എന്നെ അറിയിക്കുന്നത്? സാറേ, എന്നെ കൊണ്ട് ഓരോന്ന് വെറുതെ പറയിപ്പിക്കരുത്. എത്ര നേരമായി ഞാൻ നിങ്ങളെ കിടന്ന് വിളിക്കാന്നറിയാവോ? ഈ ഫോണിൽ കിടന്ന് കുത്തി കുത്തി എന്റെ കൈ പോലും വേദന എടുത്തു തുടങ്ങി. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. നിങ്ങളാണെങ്കിൽ ഒരു കൊച്ചിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നതല്ലാതെ അതിനെ കൊണ്ടുള്ള എന്റെ കഷ്ടപ്പാട് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. എന്നെ കൊണ്ട് വയ്യ നീ. അതെ, ഇവിടെ എങ്ങനെ ബഹളം വെക്കരുത്. ഫോണിലെ സംസാരവും വഴക്കവും ഒക്കെ പുറത്തു നിന്ന് മതി. ഞാൻ രാത്രി കയറി വാതിലടിച്ചത് വല്യമ്മ കണ്ടതല്ലേ, പിന്നെ ഇപ്പോഴാ തുറക്കുന്നത്. അവള് പുറത്തെവിടെയെങ്കിലും കാണും? പുറത്തൊരിടത്തും ഇല്ല. അടുക്കളയിലാണെങ്കിൽ ആദ്യം എത്തുന്നത് അമൃതയാ. അവിടെയും രാവിലെ വന്നിട്ടില്ല. എങ്കിൽ പിന്നെ അവൾ ഊർമ്മനാദേവിയോടൊപ്പം പോയി കടന്നു കാണും. വല്യമ്മ വല്യമ്മയുടെ പാട് നോക്ക്. അല്ല പിന്നെ ഇന്നലെ രാത്രി എന്താ ഹാളി ശബ്ദം കേട്ടത്? അർജുൻ തിരിച്ചു വന്നതിന്റെ ബഹളമായിരുന്നോ? നല്ല ക്ഷീണമായതുകൊണ്ട് എണീറ്റ് വരാൻ തോന്നിയില്ല. അത് നന്നായി.
ഇന്നലെ അവന്റെ പ്രയോഗം കുറച്ച് കടുത്തതായിരുന്നു. അമൃത എന്തോ ഊർമിളയെ വിളിച്ചിറക്കി സംസാരിച്ചു എന്നും പറഞ്ഞ് അവൻ അവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. അനുസരണ ഇല്ലാത്ത ഭാര്യ അവന് വേണ്ട എന്ന്. എന്റെ ഗുരുവായൂരപ്പ, ഞാനിത് എന്തൊക്കെയാ കേക്കുന്നത്? അവന്റെ ദേഹത്തെന്താ കലികേറിയിരിക്കണോ? ഊർമിള എന്തോ ഏതോ ന്യായത്തിന് അവനെ ദ്രോഹിച്ചു എന്ന് വെച്ച് അതെന്തിനാ അവൻ അമൃതിയോട് തീർക്കുന്നത്? അത് വയറ്റുകണ്ണിയായ പാവത്തിനോട്. അതെ, ഒരു വലിയ പ്രശ്നമുണ്ട് ദേവേട്ട. നമ്മൾ കരുതിയത് പോലെ അമൃത അർജുന്റെ മുറിയിലില്ല. പിന്നെങ്ങോട്ട് പോവാൻ? അർജുൻ പറയുന്നത് അവള് മുകളിൽ ഊർമിളയുടെ അടുത്ത് പോയി കാണുമെന്നാ. ഏയ്, അർജുനെ ധിക്കരിച്ച് വീണ്ടും അവളത് ചെയ്യുവോ? എനിക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ട് ചെയ്തൂടാ? ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ ബുദ്ധിക്ക് അസ്ഥിരതയുണ്ടാവും, മനോദൗർബല്യമുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും. അപ്പോ എന്താ ഏതാ ചെയ്യാന്ന് അവർക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. വിവേകമില്ലാണ്ട് എന്തും ചെയ്യുമെന്നർത്ഥം. മനുഷ്യരുടെ ബുദ്ധിക്ക് അസ്ഥിരതയുണ്ടാവും, മനോദൗർബല്യമുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും. അപ്പോ എന്താ ഏതാ ചെയ്യാന്ന് അവർക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. വിവേകമില്ലാണ്ട് എന്തും ചെയ്യുമെന്നർത്ഥം. ഇവിടെ ഇപ്പം അമൃത ഊർമിളയുടെ അടുക്കിലേക്കാണ് പോയതെങ്കിൽ അത് മഹാഭാഗ്യമായിട്ട് വേണം കരുതാൻ. ഇനി വേറൊന്നും ആലോചിക്കണ്ട. മധു, നീ തന്നെ പോയി അന്വേഷിക്കുക അവളെ അവിടെ ഉണ്ടോന്ന്. അമ്മ പറഞ്ഞതല്ലേ, ഇനി എന്താ ആലോചിക്കാൻ? നീ ചെല്ല്. ഊർമിളെ, ഊർമിളെ, അമൃത ഇങ്ങോട്ട് വന്നായിരുന്നു. അമൃതയോ? ഇത് അമൃത താമസിക്കുന്ന വീടല്ല, വർഷ താമസിക്കുന്ന വീടാ. അല്ല, ഇന്നലെ രാത്രി അവിടെ ചില സംഭവങ്ങൾ ഉണ്ടായി. അപ്പൊ അർജുൻ പറഞ്ഞു അമൃത ഊർമിളയെ കാണാൻ ഇങ്ങോട്ട്. എന്താ ഇവിടെ? അല്ല, അമൃത ഇവിടെ ഉണ്ടോന്ന് ചോദിക്കാൻ വന്നതാ. അമൃത ഇവിടെ വന്നില്ല, അവിടെ ഇല്ലേ? ഇല്ലെന്നേ. ഇന്നലെ രാത്രി ഊർമിളയെ വിളിച്ചിറക്കി അവള് സംസാരിച്ചായിരുന്നോ? അത് പിന്നെ അർജുൻ പാതിരാത്രിയായിട്ട് എത്താത്തത് കൊണ്ട് ശങ്കറിനെ ഒന്ന് വിളിക്കാമോന്നും ചോദിച്ച്. അല്ല, അപ്പോഴേക്കും അർജുൻ വന്നല്ലോ. അവൻ അത് വലിയ പ്രശ്നമാക്കി. നേരം വെളുക്കുമ്പോ ഇവിടെ വന്ന് ഊർമിളയോടൊപ്പം താമസിച്ചോളാം പറഞ്ഞിട്ടാ അവൻ കഥ അടച്ചത്. നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാനും പറഞ്ഞു. ഇത് അവള് പണ്ടത്തെ പോലെ തലഭ്രാന്തായിട്ട് എവിടെയോ ഇറങ്ങിപ്പോയതായിരിക്കും. ഇനി അവളെ കിട്ടുമെന്ന് നോക്കണ്ട. ഏതായാലും കണി കണ്ടപ്പോ കിട്ടിയ വാർത്ത കൊള്ളാം. ഞാനിതേ ചൂടോടെ എന്റെ മോളോട് പറയട്ടെ. വർഷേ, മധു, എന്തായി? അവളിവിടെ ഇല്ല ദേവേട്ട, എവിടെ പോയെന്ന് ഊർമിളയ്ക്കും അറിയില്ല. ഇനിയിപ്പോ വാസുദേവനെ കാണാൻ അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടാവോ?
ഹലോ വാസുദേവൻ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. അമൃത അവിടെ വന്നിട്ടുണ്ടോ? അമൃത ഇവിടെ വരാനോ? ഇല്ലല്ലോ സർ. എന്തു പറ്റി? അവളെ ഇവിടെ കാണാനില്ലേ? എന്താ സംഭവം? സംഭവം കുറച്ച് ടെൻഷനുള്ളതാ. ഇന്നലെ രാത്രി ഇവിടെ ചെറിയൊരു പ്രശ്നം നടന്നു. പ്രശ്നോ? സാർ എന്താന്ന് വെച്ചാ കാര്യം തെളിച്ചു പറയേ. എന്താ പ്രശ്നം? എല്ലാം കേട്ടിട്ട് എനിക്ക് മനസ്സിലെന്തോ പേടി തോന്നു. ഒന്ന് രണ്ടു വട്ടം മനസ്സിന്റെ സമനില തെറ്റിയ കുട്ടിയാവള്. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. സാർ ഫോൺ വെച്ചേക്ക്. ശരി. എന്തായി? അവള് അവിടെ ചെന്നിട്ടില്ല. വാസുദേവന്റെ സംസാരം കേട്ടപ്പോ എനിക്കും ഉള്ളിലെന്തോ ഒരു പേടി തോന്നുന്നുണ്ട്. വാസുദേവൻ എന്താ പറഞ്ഞത്? അമ്മ സൂചിപ്പിച്ചത് തന്നെ. മനസ്സിന് വല്ലാത്ത ആഘാതം ഏൽക്കുമ്പോ നിനക്ക് സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയുണ്ട്. അമൃത ഊർമ്മളെ അന്വേഷിച്ച് മുകളിലോട്ടൊന്നും പോയിട്ടില്ല. അവൾ എവിടേക്കോ ഇറങ്ങിപ്പോയിരിക്കുകയാ. അർജുൻ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. എല്ലാം ചെയ്തു വെച്ചിട്ട് അയ്യോഭാവം നടിക്കുന്നു. അമ്മ വെറുതെ അർജുന് വഴക്ക് പറയണ്ട. പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് അവൻ അങ്ങനെ പറഞ്ഞതാവും. കൂടിപ്പോയ അമൃത മോളിലെ ഊർമ്മയെടുത്ത് പോകുന്നു മാത്രമേ അവൻ വിചാരിച്ചു കാണൂ. ദേവേട്ട, ദേവേട്ടൻ വെറുതെ ഇവന്റെ പക്ഷം പിടിക്കണ്ട. എന്ത് ശാന്തമായി കഴിഞ്ഞിരുന്ന കുടുംബമാണ് നമ്മുടേത്. ഒരു ദിവസം ഇവനും ഊർമ്മളയും തമ്മിലുള്ള വഴക്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായി. എന്തിന്? ഒരേ കെട്ടിടത്തിൽ രണ്ടു തരം വൈപ്പും കുടിയും ഒക്കെ ആയില്ലേ? ഒന്നോ രണ്ടോ പേരുണ്ടാക്കിയ കുഴപ്പത്തിൽ സങ്കടപ്പെട്ട് ചങ്ക് തകർന്നു നിൽക്കുന്നത് മറ്റൊരുപാട് പേരാ. മധു, മതി, പോരാ. ദേവേട്ടൻ ക്ഷമിക്ക്, മനസ്സടങ്ങാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് അമൃതയ്ക്ക്. ഇനി ഒരിക്കലും അവള് പഴയ അവസ്ഥയിലേക്ക് വരരുതെന്ന് കരുതിയിട്ട് നമ്മളിപ്പോഴും ഇവരും തമ്മിലുള്ള വഴക്ക് അമൃതയും വർഷയെ അറിയിക്കാത്തത്. വർഷയുടെ മനക്കരുത്ത് അമൃതക്കില്ല. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ച് പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്റെ ഗുരുവായൂരപ്പ, എന്തൊക്കെയായി ഈ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും കാണാനും കേൾക്കാനും നിർത്താതെ മതി ശപിച്ചത്. ഞാൻ കാരണമാണ് അവളെ ഇറങ്ങിപ്പോയതെങ്കിൽ ഞാൻ തന്നെ പോയി അവളെ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഒരു കാര്യം എല്ലാവരോടും ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇന്നലെ രാത്രി ഞാൻ എന്ത് പറഞ്ഞു അതിൽ നിന്ന് ഒരു മാറ്റവും. ഞാൻ പോയി അമൃതയെ കണ്ടുപിടിക്കുന്നത് അവൾ മരിച്ചിട്ടില്ലെന്നും ഭ്രാന്ത് പിടിച്ചിട്ടില്ലെന്നും തെളിയിക്കാൻ വേണ്ടിയാ. വീണ്ടും എന്റെ ഭാര്യയായിട്ട് വാഴിക്കാനല്ലെന്നർത്ഥം. ദൈവത്തെ മറന്ന് ഓരോന്ന് ചെയ്യാൻ നിങ്ങൾ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണല്ലോ. അയാൾക്ക് തടയിടാൻ നമ്മളൊരു വഴി കണ്ടെത്തണം. എന്നാ ഇനി സംസാരമില്ല.
പോലീസുകാർ ചെയ്യുന്ന പണി തന്നെ ഞാനും ഇവിടെ ചെയ്യാൻ പോവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് ഡ്രാമ കളിച്ചാലും എനിക്കെന്റെ കുട്ടിയെ മടക്കി കിട്ടിയിരിക്കണം.